വരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത ഞാൻ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഷൂട്ടിംഗ് കണ്ടിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഒരു മനോധൈര്യമല്ലേ ചേട്ടാ? അതാണ് എനിക്ക് ഇല്ലാത്തത്. ദേ ഈ അവസാന നിമിഷം പതറിയാലോ, ഷൂട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ഡയറക്റ്റ് ചെയ്യാനേ? അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ ഓർത്തില്ല. ഹലോ, നമസ്കാരം. ജസ്റ്റ് ലൈക്ക് ദാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ കണ്ടില്ലേ, അതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന്റെ ഹൈലൈറ്റ്. ഇന്നൊരു ശനിയാഴ്ച, കുറച്ച് നാളായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. കാരണം ഇവിടെ നല്ല തണുപ്പാണ്, പിന്നെ കോവിഡ് പടർന്നു പിടിക്കുകയാണല്ലോ. ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് മീൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചൂരയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു റീൽസും എടുത്തേക്കാണ്. ഇന്നലെ ചെറുതായിട്ട് മഞ്ഞ് വീണതിൻ്റെയാണ് ഈ നിലവൊക്കെ ഇങ്ങനെ വെള്ളം പൊതിച്ച് കിടക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് വണ്ടിയിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല രസമാണ്. ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നേരെ ഒരു ഇന്ത്യൻ ബഫേയിലോട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ച് ആവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബഫേയിലെത്തി ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഒരു ഫുഡ് ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കാണാൻ ആഗ്രഹമുള്ളവർ പോയിട്ട് കാണാം. ഇനി നമ്മൾ നേരെ വാഷിങ്ടൺ DCയിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഹാർബറും മീൻ മാർക്കറ്റും. അതാ കാണുന്നതാണ് വാഷിങ്ടൺ മോണുമെന്റ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷിങ്ടൺ DC എത്തി. അവിടെയാണ് വൈറ്റ് ഹൗസ്, ലിങ്കൺ മെമ്മോറിയൽ, വാഷിങ്ടൺ മോണുമെന്റ്, ക്യാപിറ്റൽ ബിൽഡിംഗ്, സ്മിത്സോണിയൻ മ്യൂസിയം, അതുപോലെ നിരവധി കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ, അല്ലെങ്കിൽ DC. പോട്ടോമാക്സ് റിവറിന്റെ തീരത്തൂടെ യാത്ര ചെയ്ത് ഞങ്ങളിതാ ഹാർബറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വെതറിൻ്റെ പ്രത്യേകത കൊണ്ടാണോ കോവിഡ് കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ആരുമില്ല. ഇന്നത്തെ ടെമ്പറേച്ചർ ഇവിടെ -6 ആണ്. നല്ല കാറ്റും ഉണ്ട്. ഈ തണുപ്പിൽ റീൽസ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ശ്രമിക്കാം. ആ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരികയാണ്. എന്തൊക്കെയുണ്ട് അവിടെ നിന്ന് പോയിട്ട് നോക്കാം. ഇത് കാണുമ്പോൾ ഒരു വലിയ മാർക്കറ്റ് പോലെയൊന്നുമില്ല, പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ മീനുകളും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ചെറുത് മുതൽ വലുത് വരെ പല റേറ്റിലുള്ള മീനുകൾ. ഇവിടെ കാണുന്നത് മുള്ളനും ചെമ്പല്ലിയും കിളിമീനും ഒക്കെയാണെന്ന് തോന്നുന്നു. പല മീനുകളുടെയും പേരറിയില്ല. എല്ലാ മീനുകളൊന്നും ഞങ്ങളിവിടെ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അറിയുന്ന മീനുകളൊക്കെ വാങ്ങാറുണ്ട്, പിന്നെ ഓരോന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അവർ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവിടെ കരിമീൻ കാണുന്നുണ്ട്, അതേപോലെ കക്കയുണ്ട്, കല്ലുമ്മക്കായുണ്ട്, കൂന്തലുണ്ട്. നാട്ടിൽ കിലോ ആണ് തൂക്കമെങ്കിൽ ഇവിടെ LB ആണ്. എല്ലാ മീനിൻ്റെയും റേറ്റ് ഇവിടെ അവർ ബോർഡിൽ എഴുതി തൂക്കിയിട്ടിട്ടുണ്ട്. കല്ലുമ്മക്കായും കക്കയൊക്കെ പൊളിച്ചതും പൊളിക്കാത്തതും പല വലുപ്പത്തിലുള്ളതും ഒക്കെ ലഭ്യമാണ്. അതുപോലെ കൂന്തലും കുഞ്ഞത് മുതൽ വലിയ കൂന്തൽ വരെ ഉണ്ട്. അതുപോലെ ചെമ്മീന് പല നിറത്തിലും പല വലുപ്പത്തിലും പൊളിച്ചതും പൊളിക്കാത്തതും ഒക്കെ പല വെറൈറ്റി ആയിട്ടുണ്ട്. പല മീനുകളുടെയും ഫില്ലറ്റ് കിട്ടും, മുള്ളൊക്കെ മാറ്റി വരും, ഫ്ലഷ് മാത്രമായി നല്ല സുഖമായിട്ട് പൊരിച്ചെടുക്കാം. ഇവിടെ കിട്ടുന്ന മീനുകളിൽ നമ്മൾ ഏറ്റവും കൊതിപ്പിക്കുന്ന മീനാണ് സാൽമൺ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ്, അതുപോലെ നല്ല വിലയുമാണ്. സോഫ്റ്റാണ്, പെട്ടെന്ന് കുക്കാവും, പച്ചയ്ക്കും കഴിക്കാം. ഞണ്ടിൻ്റെ കാല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതുണ്ട്. ഇവിടെ നല്ല വലിയ ഞണ്ട് കിട്ടും. ഇനി ഇവിടെ കുക്ക്ഡ് സീ ഫുഡ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെയാ അവർ കുക്ക് ചെയ്ത് വിൽക്കുന്നതെന്ന്. ഇവിടെ ഷെല്ലുള്ള മീനുകൾ മാത്രമാണ് അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സോസോ മുളക് പൊടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തരും, അത്രയൊക്കെ ഉള്ളൂ. ഏതായാലും നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. അങ്ങനെ ആരും അവിടെ വാങ്ങാൻ കാണുന്നുമില്ല. തണുപ്പായതുകൊണ്ടായിരിക്കും ആരും ഇല്ലാത്തതെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഞണ്ട് എത്രയാണ് അവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇനി എന്ത് ചെയ്യുമാവോ ആരും കഴിച്ചില്ലെങ്കിൽ. റിവറിൻ്റെ തീരത്ത് കണ്ടോ, അവിടെ ഇങ്ങനെ ഐസ് കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ വെള്ളം ഒഴുകുന്നതായിട്ട് കാണാം. അപ്പം നമ്മുടെ റീൽസ് എടുക്കാനുള്ള ലൊക്കേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്സും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഷൂട്ട് ചെയ്യാം.
അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. ഈ സിനിമാ വാരികളൊക്കെ വായിച്ചിട്ടില്ലേ, ഡയറക്ടർ പറയും സ്റ്റാർട്ട് ആക്ഷൻ കട്ട്, അത്ര തന്നെ. ബാക്കി നോക്കാൻ ക്യാമറാമാൻ ഉണ്ടല്ലോ, അവന് എയ്യാനടിയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.